താങ്കൾ ഭഗവത്ഗീത ഇഷ്ടപ്പെടുന്ന ആളാണോ? ഗീതയിൽ റിസർച്ച് ചെയ്യുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് പറയട്ടെ. ഭഗവത്ഗീത മനുഷ്യൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഏറ്റവും മഹനീയമായ ഗ്രന്ഥമാണ്. എന്നാൽ അതിൽ പറഞ്ഞിരിക്കുന്ന പല തത്വങ്ങളുടെയും യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. മഹാഭാരത യുദ്ധം ഹിംസായുദ്ധമായിരുന്നോ അതോ അഹിംസായുദ്ധമായിരുന്നോ എന്നതും, പരമാത്മാവ് സർവവ്യാപിയാണ് എന്നതും, ഇതെല്ലാം ഗീതയുടെ സംവാദ വിഷയങ്ങളാണ്. ഇങ്ങനെയുള്ള ഗീതാരഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്ന സംശയലേശമന്യെ ദർശിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അത്ഭുത ലോകത്തേക്കാണ് ഇന്നത്തെ യാത്ര. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്പിരിച്വൽ മ്യൂസിയം അഥവാ ആത്മീയ മ്യൂസിയത്തിലേക്ക് നമുക്ക് പോകാം. കേരളത്തിൽ നിന്ന് വളരെയൊന്നും അകലെയല്ലാത്ത കർണാടകയിലെ ഹൂബ്ലി എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബംഗളൂരുവിൽ നിന്ന് 6 മണിക്കൂർ ട്രെയിനിലോ കാറിലോ യാത്ര ചെയ്യുമ്പോൾ ഇവിടേക്ക് എത്തിച്ചേരാം. ആത്മീയ ഉന്നതി ആഗ്രഹിക്കുന്നവർക്കും സാധാരണക്കാർക്കും കുടുംബത്തോടെ തങ്ങളുടെ ഒരു അവധി ദിവസം മുഴുവനായും ചിലവിടാവുന്ന ഒരു അപൂർവ മ്യൂസിയമാണിത്. ഭഗവത്ഗീത ജ്ഞാന ലോക ആർട്ട് ഗാലറി എന്ന പേരുള്ള ഈ മ്യൂസിയം ജനങ്ങളിൽ സത്യമായ ഗീതാജ്ഞാനം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ നിരന്തര പ്രയത്നത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ധ്യാനം, ശാന്തി, ഗുണങ്ങൾ എന്നീ മാനവ മൂല്യങ്ങൾക്ക് അടിസ്ഥാനമായ ജീവിത രീതി എന്ന ആശയത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് 88 വർഷങ്ങളായി ലോകമെമ്പാടും ധ്യാനകേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ചരിത്രത്തിലെ ഒരു ഉത്കൃഷ്ട നിർമ്മിതിയാണ് ഇത്. സന്ദർശകർക്ക് ഭഗവത്ഗീതയിൽ അധിഷ്ഠിതമായ സനാതന വിശ്വാസങ്ങളുടെ ആത്മീയമായ അടിസ്ഥാന തത്വങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നതിനായി വിവിധ മോഡലുകൾ, പ്രദർശന വസ്തുക്കൾ, ചിത്രങ്ങൾ, കരകൗശല സാമഗ്രികൾ എന്നിവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കർമ്മനിയമങ്ങൾ, ആത്മപരമാത്മാജ്ഞാനം, പുനർജന്മരഹസ്യങ്ങൾ, ഇവയുടെ ദർശന സ്റ്റോളുകൾ സരളമായി ഗീതാജ്ഞാനത്തെ വിവരിക്കാൻ സഹായിക്കുന്നു. ഈ മനോഹരമായ കാഴ്ചകൾ നമ്മെ ആഴമേറിയ ചിന്തകളിലേക്ക് നയിക്കാൻ സഹായിക്കുന്നവയുമാണ്. കാഴ്ചകളുടെ വിശദീകരണത്തിനായി ജ്ഞാനികളും യോഗികളുമായ സേവാധാരികൾ സന്ദർശനത്തിൻ്റെ ലക്ഷ്യത്തെ പൂർണ്ണമാക്കാൻ സഹായിക്കുന്നു. മനുഷ്യർക്ക് മാത്രം ലഭിച്ചിരിക്കുന്ന ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ശേഷിയെ അതിൻ്റെ ഏറ്റവും ഔന്നത്യങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ മ്യൂസിയത്തിൻ്റെ ഓരോ കാഴ്ചയ്ക്കും സാധിക്കുന്നു. സന്ദർശകർക്ക് കാഴ്ചയുടെ വിരസത മാറുന്നതിന് വേണ്ടി രസകരമായ മിറർ ഹൗസ്, അശരീരിയായി ശിരസിൽ ആത്മാവിനെ മാത്രം കാണാൻ കഴിയുന്ന അത്ഭുത കണ്ണാടി എന്നിവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ജീവിതത്തെ സ്ട്രെസ് ഫ്രീ ആയി നേരിടാൻ പ്രേരിപ്പിക്കുന്ന അറിവുകളാണ് ഈ മ്യൂസിയത്തിലെ കാഴ്ചകൾ. വിശാലമായ ഈ മ്യൂസിയം മുഴുവനായി കണ്ട് മനസ്സിലാക്കുന്നതിന് കുറഞ്ഞത് 3-4 മണിക്കൂറെങ്കിലും ആവശ്യമാണ്. മ്യൂസിയത്തിലെ ഓരോ വസ്തുവും അതീവ ശ്രദ്ധയോടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്വർഗത്തിൻ്റെ ദർശനം വേറിട്ട ഒരു കാഴ്ചയാണ്. വളരെ വിശാലമായ വഴിയിലൂടെ പുഷ്പക വിമാനം എന്ന തോണിയിലിരുന്ന് സഞ്ചരിച്ചുകൊണ്ട് സ്വർഗജീവിതം ദർശിക്കുന്നത് പുതുമയുള്ള അനുഭവം നൽകുന്നു.
മ്യൂസിയത്തിലെ ജ്ഞാനിയോഗികളായ സേവാധാരികളെ ഉപയോഗിച്ച് സന്ദർശകർക്ക് ഭാരതത്തിൻ്റെ സനാതന ധർമ്മ ജീവിത രീതികളെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആത്മീയ മ്യൂസിയമായ ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയത്തിൻ്റെ ഹൂബ്ലിയിലെ ഗീതാജ്ഞാന ആർട്ട് ഗാലറിയുടെ ഔപചാരിക ഉദ്ഘാടനം കർണാടക മുഖ്യമന്ത്രി ശ്രീ ബസവരാജ് ബൊമ്മൈ 16, 2022 നിർവഹിച്ചത്. അനേകം പ്രധാന വ്യക്തിത്വങ്ങൾ പങ്കെടുത്തിരുന്ന ഒരു പരിപാടിയായിരുന്നു അത്. കൽക്കരി ഖനന മന്ത്രി ശ്രീ പ്രഹ്ലാദ് ജോഷി, ബ്രഹ്മകുമാരീസ് മീഡിയ ചീഫ് രാജയോഗി ശ്രീ ബി കെ കരുണ ദാദാജി, കർണാടക മന്ത്രിമാരായ ശ്രീ ശങ്കര പട്ടേൽ, ശ്രീ രാഘവേന്ദ്ര, മൗണ്ട് അബുവിൽ നിന്നെത്തിയ ബഹുമാന്യ രാജയോഗി ബി കെ ശ്രീ ബ്രിജ് മോഹൻ, രാജയോഗി ശ്രീ ബി കെ മൃത്യുഞ്ജയ്, ഹൂബ്ലി സോണൽ ഇൻചാർജ് രാജയോഗിനി വി കെ നിർമ്മല തുടങ്ങി അനേകം വിശിഷ്ട വ്യക്തിത്വങ്ങൾ അന്ന് സന്നിഹിതരായിരുന്നു. 15,000 പ്രേക്ഷകർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. ഉദ്ഘാടന വേളയിലെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇപ്പോൾ എല്ലാവരും പരമാത്മാവിനെ തിരിച്ചറിയാനുള്ള സമയം വന്നിരിക്കുന്നു. ഗീതയുടെ യഥാർത്ഥ ജ്ഞാനത്തിനു മാത്രമേ ഭാരതത്തെ സ്വർണിമ ഭാരതമാക്കി മാറ്റാൻ കഴിയൂ. ബി കെ സന്തോഷ് ജി ആശീർവദിച്ചത്, ഈ മ്യൂസിയം ഏവരുടെയും 3rd നേത്രത്തെ തുറക്കാൻ സഹായിക്കും എന്നാണ്. ശ്രീ പ്രഹ്ലാദ് ജോഷി പറയുകയുണ്ടായി, ഭഗവത്ഗീതയാണ് ജീവിതം ശരിയായി ജീവിക്കുന്നതിനുള്ള ആധാരം. നാം ഭാരതീയരാണ് ഏവരുടെയും പൂർവജർ. ഹൂബ്ലിയെ പരമാത്മാവ് ഗീതാജ്ഞാന ഹബ്ബായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് രാജയോഗി ശ്രീ ബി കെ ബ്രിജ് മോഹൻ ആശീർവചനങ്ങൾ നൽകുകയുണ്ടായി. ഈ മ്യൂസിയം ഇനി വരാൻ പോകുന്ന നാളുകളിൽ വിശ്വത്തിൻ്റെ ആത്മീയ ടൂറിസ്റ്റ് സ്പോട്ടായും വിശ്വയോഗ വിശ്വജ്ഞാന സ്ഥലമായും പരിണമിക്കും. സത്യയുഗം ഇവിടെ നിന്നും പുനരാരംഭിക്കും എന്ന് രാജയോഗി ശ്രീ ബി കെ മൃത്യുഞ്ജയ് ആശംസിച്ചു. ഗീതാപ്രേമികൾക്കും ഭഗവത്ഗീതയുടെ സത്യമായ പൊരുൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും സന്ദർശിച്ചിരിക്കേണ്ട ഒരു പുണ്യസ്ഥലമാണ് ഭഗവത്ഗീതാജ്ഞാനലോക ആർട്ട് ഗാലറി. ഓം ശാന്തി.